നമസ്കാരം, ഞാൻ ബിജു അർജുൻ. ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ് ഇപ്പോൾ അഞ്ചാമത്തെ ബാച്ച് കംപ്ലീറ്റ് ആവുകയാണ്. ആറാമത്തെ ബാച്ച് ഉടൻ ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുകയാണ്. ഈ ആറാമത്തെ ബാച്ച് തുടങ്ങുമ്പോൾ അതിന് കുറെ കൂടെ ഒരു പ്രത്യേകതകൾ കൂടെ വരുത്തിക്കൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ക്ലാസിന്റെ അഞ്ച് ബാച്ചുകളിലായിട്ട്, ഈ ലോക്ക്ഡൌൺ കാലത്ത് തുടങ്ങിയ ക്ലാസ്സുകളാണ്, ഈ ക്ലാസിന്റെ അഞ്ച് ബാച്ചുകളിലായിട്ട് നിരവധി പേര് ക്ലാസ് പങ്കെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. നല്ല നല്ല അഭിപ്രായങ്ങളാണ് ക്ലാസ്സിനെ പറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ പി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ് എന്താണെന്നും ആ ക്ലാസിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നും ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിൽ പങ്കെടുത്തവരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ മാത്രം, ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ഈ ആറാമത്തെ ബാച്ചിലേക്ക് തിരിയുന്നത്. ഈ ക്ലാസിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ക്ലാസ് എന്ന് പറഞ്ഞു വരുമ്പോൾ, നമ്മൾ ഇലക്ട്രീഷ്യൻ എന്ന് നമ്മൾ പൊതുവെ അറിയപ്പെടും. ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ഇലക്ട്രീഷ്യൻ എന്നറിയപ്പെടും. ആ ഇലക്ട്രീഷ്യൻ ചെയ്യുന്ന വർക്കുകളാവട്ടെ പല മേഖലയിലായിരിക്കും അല്ലെ. മെയിൻ ആയിട്ട് വരുന്നത് ഹൗസ് വയറിംഗ് ആണ്. അങ്ങനെ മറ്റ് പല മേഖലകളിലും ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇവരെയെല്ലാം നമ്മൾ ഒറ്റ ലെവലിലാണ് അറിയപ്പെടുന്നത്, ഇലക്ട്രീഷ്യൻ എന്നറിയപ്പെടുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ എന്ന് നമ്മൾ അറിയപ്പെടുമ്പോഴും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒരുപാട് പരിമിതങ്ങളായിരിക്കും. സാധാരണ രീതിയിൽ ഹൗസ് വയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രീഷ്യൻ, അവന് ഹൗസ് വയറിംഗ് മാത്രമായിരിക്കത്തില്ല അവൻ ചെയ്യേണ്ടി വരുന്നത്. അവൻ മറ്റൊരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു വയർമാൻ പെർമിറ്റ് ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സി ക്ലാസ് കോൺട്രാക്ടർ ആയിരിക്കാം, ഒരു ബി ക്ലാസ് കോൺട്രാക്ടറോ സൂപ്പർവൈസറോ ഒക്കെ ആവാം. അങ്ങനെ പല ലെവലായിരിക്കാം, അല്ലെങ്കിൽ ഒരു അപ്രന്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ നമുക്കൊരു അപ്രന്റീസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ആയിരിക്കാം, ഒരാളുടെ ഒരു ഇലക്ട്രീഷ്യന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാളെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇവരെല്ലാം ഈ വർക്കുകൾ ചെയ്യുന്നുണ്ട്. വർക്കുകൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് പലപ്പോഴും അവർ അറിയാതെ പോകുന്നു. അറിയാതെ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, അത് എന്തിനാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അവർക്കൊരു ഉത്തരം തരാൻ കഴിയില്ല. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു ഹൗസ് വയറിംഗ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ പല ലോഡുകളും ഫിറ്റ് ചെയ്യാറുണ്ട്. അതിനകത്തൊരു എ സി ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു ടെൻ ആയിരിക്കാം, ഒന്നര ടെന്നോ രണ്ട് ടെന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് സാധാരണ രീതിയിൽ ചെയ്തു വരുന്നത്, ആരെങ്കിലും പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ ആരുടെ കൂടെയാണോ നേരത്തെ വർക്കിന് പോയിരുന്നത്, അവർ പറയുന്നത് എന്താണോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണോ, അതാണ് നമ്മൾ അനുകരിക്കുന്നത്. അല്ലാതെ നമ്മൾ അറിയുന്നില്ല ഒരു ടെൻ എ സി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്നര ടെൻ എ സി ഉപയോഗിക്കുമ്പോൾ അതിന്റെ പവർ എത്രയാണ്, അതിന് ഇത്ര ആംബിയർ കറണ്ട് വേണം, ആ എ സി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇത്ര ആംബിയർ കറണ്ട് വേണം, ആ അത്ര ആംബിയർ കറണ്ട് എടുക്കുന്നതിന്, അല്ലെങ്കിൽ ആ എ സിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എത്ര എം എമ്മിന്റെ വയറ് വേണം, ഇതൊക്കെ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ചോദിച്ചാൽ ഒരു ടെൻ എ സിക്ക് ഏത് വയറിടണം എന്ന് ചോദിച്ചാൽ, ഏത് കോപ്പർ വയർ ഇടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും 2.5, 4 mm, ഇങ്ങനെ പല പല ആൻസറുകളായിരിക്കും. ശരിക്കും ഒരൊറ്റ ആൻസറേ ഉള്ളൂ, പക്ഷെ പറയുമ്പോൾ പലര് പറയുമ്പോഴും പല ആൻസറാണ്. എന്തുകൊണ്ടാണ്? ശരിക്കും അവർക്ക് അതിനെപ്പറ്റി അറിവില്ലായ്മ കൊണ്ടാണ്. നമുക്ക് അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരുവിധം ആര് അംഗീകരിക്കാനും പാടാണ്. അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ എന്താണ്, നമുക്ക് ഇതറിയില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന വർക്കുകൾ വളരെ വലുതായിരിക്കാം. ചിലപ്പോൾ വലിയ ഫ്ലാറ്റുകളായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഒരു ഹീറ്ററിന്, ഒരു 3 km ഒരു ഹീറ്റർ ബാത്റൂമിൽ ഫിറ്റ് ചെയ്യണം. ആ ബാത്റൂമിൽ ഫിറ്റ് ചെയ്യുന്ന ഹീറ്ററിന് ഏത് വയറ് വേണം എന്ന് ചിലപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടായിരിക്കാം. അറിയാത്തവരും അറിയുന്നവരും ഒരുപാട് പേര് ഫീൽഡിലുണ്ട്. അപ്പോൾ ഈ അറിയാത്തവർ ഒരിക്കലും എനിക്കറിയില്ല എന്ന് പറയാൻ അവരുടെ അഭിമാനം, അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ ആ ഒരു അവസ്ഥ, കാരണം എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന വർക്കുകൾ വളരെ വലുതായിരിക്കും. എനിക്ക് ഹീറ്ററിന് വേണ്ടി ഉപയോഗിക്കേണ്ട കേബിൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ വയർ കണ്ടുപിടിക്കാൻ എനിക്ക് അറിയില്ല എന്ന് പറയാനോടെ പറ്റില്ല മറ്റൊരാൾ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ഒരാളുടെ അടുത്ത് ചോദിക്കാനും പറ്റില്ല, അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടെയുള്ളവർ ഒന്നുകിൽ കളിയാക്കും. ഈ കളിയാക്കുന്ന സമയത്ത് നിനക്കിത് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നീ എന്താണ് ഇത്രയും നാൾ ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആരോടാണോ ചോദിച്ചത് അവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ് എന്ന ഒരു ആലോചന തന്നെ വരുന്നത് അവിടെയാണ്. നമ്മൾ പലരും വർക്ക് ചെയ്യുന്നെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ പഠിക്കുക തന്നെ വേണം. നമുക്ക് പഠിക്കുന്നതിന് പരിമിതികളുണ്ട്. നമ്മളൊരു വയർമാൻ കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ ആ വയർമാൻ എക്സാം പാസ്സാവാൻ വേണ്ടി എന്താണോ വേണ്ടത് അത് മാത്രമാണ് അവിടെ പഠിക്കുന്നത്. ഒരിക്കലും ഒരു വലിയൊരു മോട്ടർ ഫിറ്റ് ചെയ്യുന്നതിന് ഏത് കേബിൾ വേണമെന്നോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ലോഡുകൾ വരുമ്പോൾ അതിന് എങ്ങനെയാണ് അതിൻ്റെ കറണ്ട് കാണുന്നതിനോ, അതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എങ്ങനെ കാണുമെന്നോ ഒന്നും അവന് പഠിക്കാൻ പറ്റത്തില്ല. അവൻ എന്താണോ ചേരുന്നത്, അല്ലെങ്കിൽ അവൻ ഒരു കോഴ്സിന് ചേരുമ്പോൾ കുറച്ച് പൈസ ചിലവാക്കുന്നു, 10,000-15,000 ചിലവാക്കുന്നു. ചിലവാക്കിയിട്ട് ആ ഒരു എക്സാം പാസ്സാവാൻ വേണ്ടി മാത്രം അവൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്നു, കുറച്ച് പുസ്തകങ്ങൾ മേടിച്ച് വായിച്ച് പഠിക്കുന്നു, അവൻ പരീക്ഷ പാസ്സാവുന്നു. പാസ്സാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, പാസ്സാവുന്നു. എന്നിരുന്നാലും നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാതെ പോകും. അത് ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ITIയിലും വയർമാൻ കോഴ്സ് പഠിച്ചിട്ട് വന്നാലും ഡിപ്ലോമ കഴിഞ്ഞിട്ട് വന്നാലും നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ വിട്ടുപോകും. ആ വിട്ടുപോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളതാണ് മറ്റൊരു സത്യം. അതിന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോകാം. അത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളതെന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വോൾട്ടേജ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന പലരും ഒന്ന് ആലോചിച്ച് നിൽക്കും അല്ലെ. അതുപോലെ കറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, പവർ എന്താണെന്ന് ചോദിച്ചാൽ, പവർ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ,
ചോദിച്ചാൽ, കപ്പാസിറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ എന്നാൽ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ അതുമായിട്ട് ഇടപഴകിയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ജീവിതം തന്നെ നിലനിൽക്കുന്നത്. നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഓരോ ലോഡും വ്യത്യസ്തമാണ്. വ്യത്യസ്തം എന്ന് പറയുമ്പോൾ അത് റെസിസ്റ്റീവ് ലോഡുണ്ട്, കപ്പാസിറ്റീവ് ലോഡുണ്ട്, ഇൻഡക്റ്റീവ് ലോഡുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ലോഡുകളുണ്ട്. ഈ ലോഡുകളുടെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിന് നമ്മൾ കറണ്ട് കാണുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ്, അതിനുവേണ്ടി കേബിൾ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ്, ഇത്തരത്തിലുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാറില്ല. നമ്മൾ നേരത്തെ എന്താണോ പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴെന്താണോ കണ്ടിരിക്കുന്നത്, അത് നമ്മൾ തുടർന്ന് പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്നില്ല. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇതാണ്. നമ്മൾ ഒരു ITI-ക്കാരനായാലും ഒരു അപ്രന്റീസ് ആയാലും ഒരു സി ക്ലാസ് കോൺട്രാക്ടർ ആയാലും ബി ക്ലാസ് കോൺട്രാക്ടർ ആയാലും ഇവരെല്ലാം വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ പല മേഖലയിൽ വർക്ക് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, ചെറിയ വർക്കുകൾ ചെയ്യാം, ഇൻഡസ്ട്രിയിൽ ചെയ്യാം, വലിയ വലിയ വർക്കുകൾ ചെയ്യാം, വലിയ കമ്പനികളിൽ ചെയ്യാം, നമ്മൾ വിദേശത്തോ മറ്റോ പോയി ജോലി ചെയ്യുമ്പോൾ, നമ്മൾ ഇവിടുന്ന് സാധാരണ ഒരു ഇലക്ട്രീഷ്യൻ എന്ന നിലയിലാണ് അവിടെ ഹൗസ് വർക്ക് മാത്രം ചെയ്തിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ, അവിടെ ചെല്ലുമ്പോൾ ഒരു കമ്പനിയിലേക്കേ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോൾ ജനറേറ്ററായി, ട്രാൻസ്ഫോമേഴ്സായി, പവർ പാനലുകളായി, ഇതെല്ലാം നമ്മുടെ തലവെരിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. ഇതിൻ്റെ എല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം വർക്കുകളിൽ നമുക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു 1 HP മോട്ടോർ അല്ലെങ്കിൽ ഒരു 5 HP മോട്ടോർ, ഇത് ഇതിൻ്റെ കറണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പവർ നമുക്ക് കാണാനും അതിൻ്റെ കറണ്ട് എത്ര വരുമെന്ന് കണക്കാക്കാനും അതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എത്ര വരുമെന്ന് കണക്കാക്കാനും അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട ഒരു വയർ അല്ലെങ്കിൽ ഒരു കേബിൾ ഏതാണ് നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ 5 HP ഫിറ്റ് ചെയ്യുന്ന സ്ഥാനത്ത് നമുക്ക് 50 HP അല്ല 100 HP ഇതേ കാര്യം തന്നെയാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 HP അല്ലെങ്കിൽ 1 HP അല്ലെങ്കിൽ ഒരു 2 HP മോട്ടോർ ഫിറ്റ് ചെയ്യുന്ന ഒരാൾക്കും 50 HP മോട്ടോർ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം, സ്വിച്ച് സെലക്ട് ചെയ്യാം, കേബിൾ സെലക്ട് ചെയ്യാം. എങ്ങനെ? കാരണം അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം. നമുക്ക് അറിയാത്തത് കൊണ്ടാണ്, നമുക്ക് അതിൻ്റെ കറണ്ടും അതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ടും ഒന്നും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ 50 HP എന്ന് കേൾക്കുമ്പോൾ തലവരിക്കുന്നതും തലകറക്കം വരുന്നതും അതുകൊണ്ടാണ്. എന്നാൽ ഈസി ആയിട്ട് നമ്മൾ 5 HP അല്ലെങ്കിൽ അതിന് താഴെയുള്ള ലോഡുകൾ ഫിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇലക്ട്രീഷ്യന്മാർക്ക് ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് കറണ്ട്, വോൾട്ടേജ്, പവർ ഫാക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ലളിതമായിട്ട് പഠിക്കും. ലളിതമായിട്ട് പഠിച്ചതിന് ശേഷം ഓരോ ലോഡിൻ്റെ സ്വഭാവങ്ങൾ പഠിക്കും. ഓരോ ലോഡിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റീവ് ലോഡുണ്ട്, റെസിസ്റ്റീവ് ലോഡുണ്ട്, കപ്പാസിറ്റീവ് ലോഡുണ്ട്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ പലർക്കും, അതായത് ഈ അപ്രന്റീസായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും പുതിയതായിട്ട് ഫീൽഡിലേക്ക് വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് ഇൻഡക്റ്റീവ് ലോഡ്, കപ്പാസിറ്റീവ് ലോഡ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിത് സ്ഥിരം ചെയ്യുന്നതാണ്. ഒരു ഹീറ്റർ എന്ന് പറഞ്ഞാൽ, ഒരു വാട്ടർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ റെസിസ്റ്റീവ് ലോഡാണ്, അങ്ങനെ പല ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയുന്ന ഒരു മോട്ടോർ ഇൻഡക്റ്റീവ് ലോഡാണ്, അങ്ങനെ പല പല ലോഡുകൾ വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ആ തരം തിരിച്ച് കണ്ടിട്ട് അതിന് ആവശ്യമായ കേബിളും കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് സിംഗിൾ ഫേസ് വയറിംഗ് ആണെങ്കിലും ത്രീ ഫേസ് വയറിംഗ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ലോഡിനനുസരിച്ചിട്ട് എങ്ങനെ DB സെലക്ട് ചെയ്യാം, അത് എങ്ങനെയാണ് DB അതിനെ പ്ലാൻ ചെയ്യുന്നത്, ഓരോ സർക്യൂട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. പിന്നീടുള്ളത്, നമ്മളൊരു അപ്രന്റീസോ വയർമാനോ അല്ലെങ്കിൽ ഒരു സി ക്ലാസ് കോൺട്രാക്ടറോ ബി ക്ലാസ് കോൺട്രാക്ടറോ ആരുമാകട്ടെ, നമ്മൾ ഒരാളുടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡ്രോയിങ് കിട്ടിയാൽ, ഒരു സ്കിമാറ്റിക് ഡ്രോയിങ്, ഇലക്ട്രിക്കൽ സ്കിമാറ്റിക് ഡ്രോയിങ് കിട്ടിയാൽ നമുക്കത് നോക്കി അതിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും എന്ന് പറയാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വലിയ സൈറ്റിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും, ഒരു ബി ക്ലാസ്സോ എ ക്ലാസ്സോ ഒക്കെ സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും ഈ സ്കിമാറ്റിക് ഡ്രോയിങ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ സ്കിമാറ്റിക് ഡ്രോയിങ് കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മോട്ടോർ ഫിറ്റ് ചെയ്യുമ്പോൾ ഇത്ര MM കേബിൾ ഇടണം, ഓരോ ലോഡിനനുസരിച്ചുള്ള കേബിൾ ഇങ്ങനെ വേണം, പാനൽ ഇതായിരിക്കണം എന്നെല്ലാം അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് നമ്മുടെ അടുത്തോട് ചെയ്യുന്നത്. നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ആ സ്കിമാറ്റിക് ഡ്രോയിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് മോട്ടറാണ്, അല്ലെങ്കിൽ ഇത് സ്വിച്ചുകളാണ്, ഇതിൻ്റെ കേബിളിംഗ് ആണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ ഈസി ആയിട്ട് പറ്റും. ഈസി ആയിട്ട് പറ്റുമെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു വലിയൊരു സൈറ്റിൽ ചെന്നിട്ട് ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന വർക്കുകൾ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ആ ചെയ്യുന്ന വർക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവും യോഗ്യതയും നമുക്കുണ്ടെന്ന് ചിന്തിക്കുക. അത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ആ അദ്ദേഹം എന്താണോ പറഞ്ഞു തരുന്നത്, ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ കൂടെ പഠിക്കുന്ന ഒരു ക്ലാസ്സാണ് BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്. വയർമാൻ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴും സി ക്ലാസ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴൊക്കെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ നമ്മൾ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല അവർ ചോദിക്കുന്നത്, അവർ ഇന്റർനാഷണൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഈ ഇടയ്ക്ക് നടന്ന വയർമാൻ എക്സാമിന് ശേഷവും നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ സ്ഥിരം കണ്ടൊരു കാര്യമാണ്, അവർ ഇന്റർനാഷണൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എന്നാൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, നമ്മൾ ചെയ്യുന്ന വർക്കുമായിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെ കുറച്ച് തിയറി ആയിട്ട് അനുബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചത് എന്താണ്, നമ്മൾ ചെയ്യുമ്പോൾ വയറിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യം. ഒരു വയർമാൻ എക്സാം എഴുതാൻ പോകുന്നവർ എന്താണ് ചിന്തിക്കുന്നത്, എനിക്ക് വയറിംഗ് അറിയാം, ഞാൻ വലിയ വീടുകൾ വയർ ചെയ്യുന്നുണ്ട്, വലിയ ഫ്ലാറ്റുകൾ വയർ ചെയ്യുന്നുണ്ട്, അത്തരം കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ 100% മാർക്ക് വാങ്ങിക്കും എന്ന ഒറ്റ ആത്മവിശ്വാസത്തിലാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഇതുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കുമായിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെ തിയറി പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരം
ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തൊട്ട് ബേസിക് അങ്ങ് പഠിക്കുക. ബേസിക് പഠിക്കുക എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ വോൾട്ടേജ് എന്താണെന്ന് പഠിക്കുക, കറണ്ട് എന്താണെന്ന് നോക്കിയാൽ, പവർ എന്താണെന്ന് പഠിക്കുക, പവർ ഫാക്ടർ എന്താണെന്ന് പഠിക്കുക, ഓരോ ലോഡുകൾ പഠിക്കുക. ആ ലോഡുകൾ എത്രയാണ്, സിംഗിൾ ഫേസിലും ത്രീ ഫേസിലും അതിൻ്റെ കറണ്ട് കാണാനും അതിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാനും പഠിക്കുക. ഓരോ ലോഡുകളുടെ വ്യത്യാസങ്ങൾ പഠിക്കുക. ഇൻഡക്റ്റീവ് ലോഡിൻ്റെ കപ്പാസിറ്റീവ് ലോഡിൻ്റെയൊക്കെ കേബിൾ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് പഠിക്കുക. ഇതെല്ലാം ഈ പറയുമ്പോൾ ഭയങ്കര കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതൊക്കെ നിസ്സാരമാണ്. നമ്മൾ ഈസി ആയിട്ട്, അതായത് വളരെ ലളിതമായിട്ടാണ് ഇത് പഠിപ്പിച്ചു പോകുന്നത്. മലയാളത്തിലാണ് ഈ കാര്യങ്ങളും എല്ലാം അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വലിയ നോട്ടുകളൊന്നും എഴുതി വെച്ച് പഠിക്കേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ കുറിപ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ രൂപത്തിലുള്ള നമ്മൾ സ്ലൈഡുകളാക്കിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ രൂപത്തിലാക്കി വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഈ സ്ലൈഡുകൾ, അതായത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ രൂപത്തിലുള്ള ഈ സ്ലൈഡുകൾ നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലോ മറ്റോ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. ചെറിയ ചെറിയ കുറിപ്പുകൾ മാത്രം തയ്യാറാക്കേണ്ട ആവശ്യമുള്ളൂ. വലിയ വലിയ നോട്ടുകൾ എഴുതണ്ട. അതാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. വളരെ ലളിതമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് പവർ കാൽക്കുലേഷൻ ആണ്. സിംഗിൾ ഫേസിലായാലും ത്രീ ഫേസിലായാലും എങ്ങനെയാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കറണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അത് കൂടാതെ പിന്നെ വോൾട്ടേജ് ഡ്രോപ്പ് അനുസരിച്ചിട്ട് ഒരു ലോഡിന് എങ്ങനെയാണ് അതിൻ്റെ കേബിളുകൾ കണ്ടുപിടിക്കുക, അതിൻ്റെ കേബിൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അലുമിനിയം ആയാലും കോപ്പർ ആയാലും കേബിൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് ചെയ്യുന്ന ഒരു വർക്കിൽ, ഒരു ഹൗസ് വയറിംഗ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നമുക്കൊരു ബോർവെൽ സ്ഥാപിച്ചിട്ടുണ്ട്. ബോർവെൽ എവിടെയാണ്, നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന വീട്ടിൽ നിന്ന് 250-300 മീറ്റർ അകലെയായിരിക്കുന്നു വിചാരിച്ചു. അവിടെ നിന്നും നമ്മൾ വർക്ക് ചെയ്യുന്ന വീട്ടിലേക്ക് ഏകദേശം 10-350 മീറ്ററോളം നീളമുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് വേണം പമ്പ് ചെയ്ത് വെള്ളം കൊണ്ടുവരാൻ. അപ്പോൾ നമ്മളൊരു 2 CPU 1.5 CPU ഒക്കെ മോട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന കേബിൾ ഏതെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? നമ്മൾ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ സൈസ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള സൈസ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 230 വോൾട്ട് കിട്ടുമെങ്കിൽ അവിടെ എത്ര ആയിരിക്കും? 100 വോൾട്ടിന് താഴേക്ക് ആയിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കാം അവിടെ എത്ര വോൾട്ട് ആയിരിക്കും കിട്ടുന്നത്, ഏത് കേബിൾ നമുക്ക് സെലക്ട് ചെയ്യണം, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിനും ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതറിഞ്ഞിരുന്നാൽ നമ്മുടെ ഒരു വർക്കിനകത്തൊരു പരാജയം വരത്തില്ല. ഇതാണ് വോൾട്ടേജ് ഡ്രോപ്പ് അനുസരിച്ചിട്ട് കേബിൾ സെലക്ട് ചെയ്യാൻ പഠിക്കുക. പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പാനൽ ബോർഡൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു DB ഒന്ന് സെലക്ട് ചെയ്യണം. DB സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ DB പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പാനൽ പ്ലാൻ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അതിന് വരുന്ന ഇൻകം സ്വിച്ചുകൾ ഏതൊക്കെ വേണം, അതിൻ്റെ ഫ്യൂസുകൾ ഏതൊക്കെ വേണം, ഇങ്ങനെയൊക്കെ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെയാണ് പഠിക്കുന്നത്, അതിൻ്റെ ഫ്യൂസ് ഗ്രേഡിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ ഇലക്ട്രിക്കലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്യൂസ് ഗ്രേഡിംഗ് കണ്ടീഷൻസ്. ഇത് കേൾക്കുന്നത് പോലും പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷേ നമ്മൾ ഇലക്ട്രീഷ്യന്മാരെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്യൂസ് ഗ്രേഡിംഗ് കണ്ടീഷൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റ് ലോഡുകൾക്ക്, ഒരു ലോഡിന് ഏത് ഫ്യൂസ് കൊടുക്കണമെന്ന് പോലും, അല്ലെങ്കിൽ ഏതൊരു സ്വിച്ച് ഫിറ്റ് ചെയ്യണമെന്ന് പോലും, ഒരു 5 CPU ഒരു മോട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏത് ഒരു സ്വിച്ചാണ് കൊടുക്കേണ്ടത്, അതിന് ഏത് ബ്രേക്കർ കൊടുക്കണം, ഏത് ഫ്യൂസ് ഇടണം, ഏത് കേബിൾ സെലക്ട് ചെയ്യണം, ഇതെല്ലാം അറിയണമെങ്കിൽ ഫ്യൂസ് ഗ്രേഡിംഗ് കണ്ടീഷൻ പഠിച്ചിരിക്കണം. നമ്മളൊരു പാനൽ ബോർഡ് ഒന്ന് നമ്മുടെ മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ പോലും ഫ്യൂസ് ഗ്രേഡിംഗ് കണ്ടീഷൻ പഠിച്ചിരിക്കണം. ഇതാണ് ഫ്യൂസ് ഗ്രേഡിംഗ് കണ്ടീഷൻ. അത് വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച്, ഏതാനും കുറച്ച് വാക്കുകളിൽ മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഫ്യൂസ് ഗ്രേഡിംഗ് കണ്ടീഷൻ. അതുപോലെ തന്നെയാണ് ഡ്രോയിങ്. ഈ ഫ്യൂസ് ഗ്രേഡിംഗ് കണ്ടീഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കീമാറ്റിക് ഡ്രോയിങ്, നമ്മൾ പല എഞ്ചിനീയർമാരുടെ കയ്യിലും സൂപ്പർവൈസർമാരുടെ കയ്യിലും മാത്രം കണ്ടിരിക്കുന്ന ഈ സ്കീമാറ്റിക് ഡ്രോയിങ്, ഇലക്ട്രിക്കൽ സ്കീമാറ്റിക് ഡ്രോയിങ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്യാം. അത് പ്ലാൻ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്ക് വരയ്ക്കുകയും ചെയ്യാം. അതായത് ആട്ടോക്കാട് അറിയാവുന്നവരാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വരയ്ക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും, ലളിതമായിട്ട് പഠിക്കുന്നു പറഞ്ഞു, നോട്ട്സുകൾ എഴുതണ്ടെന്ന് പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു 5 batch കംപ്ലീറ്റ് ആവുകയാണ്. ഈ 5th batch കംപ്ലീറ്റ് ആകുമ്പോഴേ എനിക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടില്ല എന്ന ഒരൊറ്റ ആത്മവിശ്വാസത്തിലാണ് ഈ ക്ലാസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ഒരു വയർമെൻ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ തന്നെ എത്ര രൂപ നമ്മൾ ഫീസായിട്ട് കൊടുക്കേണ്ടി വരും? കുറഞ്ഞത് ഒരു 5000 രൂപയെങ്കിലും ഫീസ് കൊടുക്കേണ്ടി വരും. ഒരു ഡ്രോയിങ് പഠിക്കണം, സ്കീമാറ്റിക് ഡ്രോയിങ് മനസ്സിലാക്കണമെങ്കിലോ, അതിനെപ്പറ്റി പഠിക്കണമെങ്കിലോ, ഒന്ന് നമ്മുടെ കഴിവോട് വേണം, രണ്ടെന്ന് പറയുന്നത് 10-25000 രൂപ 30000 രൂപ ഫീസ് തന്നെ വേണം. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിനും പ്രത്യേകം പ്രത്യേകം ഫീസ് ചിലവാക്കുകയും നമ്മുടെ സമയം കളയുകയും റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്ന് പറയുമ്പോൾ തുച്ഛമായ വെറും 1000 രൂപയ്ക്കാണ് നമ്മൾ 3 മാസത്തെ ക്ലാസ് ചെയ്യുന്നത്. വെറും 1000 രൂപ എന്ന് പറയുമ്പോൾ അത് എന്തിനുണ്ട് എന്ന് നമുക്ക് തന്നെ വളരെ തുച്ഛമായ ഒരു ഫീസാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഒരു ക്ലാസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ പവർ പോയിന്റ് പ്രസൻറ്റേഷനിലെ സ്ലൈഡുകളാക്കി അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു 20-25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്
പതിനഞ്ച് മിനിറ്റിന് മുകളിലൊക്കെയാണ് ക്ലാസ്സിൽ വരുന്നത്. 15 മുതൽ 25 മിനിറ്റൊക്കെയാണ്. ആ ഒരു 25 മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ രൂപത്തിലൊക്കെ ഒരു ക്ലാസ് ആക്കണമെങ്കിൽ ആ നിങ്ങൾ വീഡിയോ ഒരു മൊബൈലിൽ ഒരു വീഡിയോ എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം എന്ത് സമയം നമ്മൾ അതിന് വേണ്ടി ചിലവാക്കണം, എന്തുമാത്രം അത് റെഫർ ചെയ്യണം, എന്തെല്ലാം പ്രോസസ്സ് അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. ഈ അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഏകദേശം 10-24 ക്ലാസ്സുകളാണ് നമ്മൾ ഈ 3 മാസം കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ ഈ 5 ബാച്ച് വരെയും ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെൻ്റ് ക്ലാസ് 5 ബാച്ച് വരെയും നമ്മൾ പിന്തുടരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ആഴ്ചയിൽ 3 ക്ലാസ്സുകൾ വീതം 3 മാസമായിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ. ഈ ക്ലാസ്സുകൾ ഇനി തുടർച്ചയായിട്ട് എന്ന് പറയുമ്പോൾ 6-ാമത്തെ ബാച്ച് എന്ന് മുതൽ ആരംഭിക്കും എന്നതിന് ഒരു അല്ലെങ്കിൽ ഇത്ര ദിവസം നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് ഇത്ര ദിവസം എന്നൊരു സമയപരിമിതി നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആവുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പഠിക്കാനും ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ 5 ബാച്ച് വരെയും വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പലർക്കും പല ടൈമായിരുന്നു, പലരും ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് അങ്ങനെ വരുമ്പോൾ അവർക്ക് പല സമയത്താണ് അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ട് പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി 6-ാമത്തെ ബാച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പലരും പറയുന്നതാണ് അയ്യോ എനിക്ക് ഈ ആഴ്ച കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഏത് ടൈമിലാണോ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ആ ടൈമിൽ തന്നെ ജോയിൻ ചെയ്യുകയും അവരുടെ ഇഷ്ടത്തിനുള്ള ആ ടൈമിൽ ജോയിൻ ചെയ്യുകയും അവർക്ക് എപ്പോഴാണോ പഠിക്കാൻ സമയം കിട്ടുന്നത്, അതായത് നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് വൈകുന്നേരങ്ങളിലാണോ രാവിലെയാണോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് ഇപ്പോൾ 6-ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കുമെന്ന് കൂടി പറയാം. നമ്മുടെ ക്ലാസ്സുകൾ സാധാരണ രീതിയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈവറ്റ് ആയിട്ട് അതിൻ്റെ ലിങ്കുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചെറിയ ഫീസ് അടച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സിൻ്റെ ലിങ്കുകൾ ഏത് രാത്രിയിലോ പകലോ എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്ലാസ്സിൻ്റെ ലിങ്കുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മറ്റു മൊബൈലിലേക്ക് ഷെയർ ചെയ്ത് സൂക്ഷിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ QR കോഡുകൾ നമ്മൾ അയച്ചു തരുന്നുണ്ട്. ക്ലാസ്സുകളെ സംബന്ധിച്ച കുറിപ്പുകളും അതിൻ്റെ സ്ലൈഡുകളൊക്കെ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടും കേബിൾ സെലക്ഷൻ ചാർട്ടുകളും എല്ലാം പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ അപ്രൻറ്റീസായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല ക്ലാസ്സായിരിക്കും നിങ്ങൾക്ക് അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ ഭയങ്കര ഇൻ്റർനാഷണൽ ക്വസ്റ്റ്യൻസ് ആയിപ്പോയി എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ C-ക്ലാസ് കോൺട്രാക്ടർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ക്ലാസ്സായിരിക്കും ഇത്. വളരെ ചെറിയൊരു ഫീസിൽ നിന്നും വളരെ വലിയൊരു അറിവ് നിങ്ങളിലേക്ക് എത്തും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏത് സമയമാണോ നിങ്ങൾക്ക് സൗകര്യം ആ സമയമാണ് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ സമയം. നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ സമയം. അപ്പോൾ നിങ്ങൾക്ക് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. 96-45-54-00-55 എന്ന ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് സമയത്തും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും ക്ലാസ്സുകൾ പഠിക്കുകയും അതിനുള്ള സംശയങ്ങൾ ഈ ക്ലാസ് സംബന്ധിച്ച സംശയങ്ങൾ അതേ വാട്സാപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. പിന്നീട് ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത് പ്രത്യേകം പ്രത്യേകമാണ്, അതായത് ഒരു ഗ്രൂപ്പായിട്ടല്ല. നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു ക്ലാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ക്ലാസ് അയച്ചു തരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നു, നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്നു. അതായത് ഒരു ഗ്രൂപ്പായിട്ടല്ല, ഒരു ഗ്രൂപ്പായിട്ട് ആകുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾ ചോദിക്കാനും പല മേഖലയിൽ അല്ലെങ്കിൽ പല ലെവൽ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാലും നമ്മൾ പല ലെവലായിരിക്കും, നമുക്ക് പല സംശയങ്ങൾ ചോദിക്കാനും ഇങ്ങനെ സങ്കോചം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തറിയോ അറിയില്ലയോ അതൊന്നുമല്ല പ്രശ്നം. നിങ്ങൾ ഇലക്ട്രിക്കൽ പരമായിട്ട് നിങ്ങൾക്ക് എന്താണോ സംശയം അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ ചെയ്യാം. വാട്സാപ്പിൽ അതിൻ്റെ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി ഉണ്ടായിരിക്കും. ചെറിയ ക്വസ്റ്റ്യൻ ആവട്ടെ വലുതാവട്ടെ അല്ലെങ്കിൽ ഞാനിത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാണക്കേടാണോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും കഴിവതും നേരത്തെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ലഭിച്ചിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ ഒരു നല്ല ഇലക്ട്രീഷ്യൻ ആവാൻ ഞാൻ ആശംസിക്കുന്നു. നന്ദി.